Hi friends, welcome to Manna's Creations. വീഡിയോ ഒരു ബോട്ടിലായിട്ടാണ്, ഒരു 5 വയസ്സുള്ള കുട്ടിക്കൊക്കെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ബോട്ടിലാണ്. അപ്പൊ ഞാൻ ഇവിടെ ഒരു ബോട്ടിൽ എടുത്തിട്ടുണ്ട്, നന്നായിട്ട് കഴുകി ഉണക്കി വെച്ചാണ്. സോപ്പ്, ഡിഷ് വാഷ്, പേസ്റ്റ്, ഇതിൽ ഏതെങ്കിലും ഐറ്റം എടുത്തിട്ടാണ് കഴുകേണ്ടത്. അപ്പം ബോട്ടിൽ നല്ല അടിപൊളി ക്ലീൻ ആയിട്ട് കിട്ടും. ഇതേ കണ്ടില്ലേ, നല്ല ഗ്ലേസിംഗ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് വേണ്ടത് ഒരു സെലോ ടേപ്പ് ആണ്. ഈ സെലോ ടേപ്പ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഒരു ഡയമണ്ട് ഷേപ്പ് പോലെയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അങ്ങനെ ചില ഡയമണ്ട് ഷേപ്പ് കട്ട് ചെയ്തിട്ട് ബോട്ടിലില് പല സ്ഥലങ്ങളിലായിട്ട് ഒട്ടിച്ച് വെക്കാം. ദേ ഇങ്ങനെ ഒട്ടിച്ചൊട്ടിച്ച് ഈ ബോട്ടിൽ ഫുള്ളും അങ്ങനെ ഇതേപോലെ ഒട്ടിച്ചൊടുക്കാം. അപ്പോൾ നമ്മൾ ബോട്ടിൽ ഫുള്ളും സെലോ ടേപ്പ് വെച്ച് ഒട്ടിച്ചിട്ടുണ്ട്. ഇനി ഞാൻ അടുത്ത യൂസ് ചെയ്യുന്നത് ഒരു ഗ്രീൻ അക്രിലിക് പെയിൻ്റ് ആണ്. ഇതാണ് കേട്ടോ ഗ്രീൻ അക്രിലിക് പെയിൻറ്. ഇത് ഞാൻ ഒരു ബ്രഷിൽ എടുത്തിട്ട് ഒരു സ്പോഞ്ചിലേക്ക് അപ്ലൈ ചെയ്യാണ്. അപ്പോൾ ഞാൻ നെക്സ്റ്റ് അപ്ലോഡ് കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്ത വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്പോഞ്ച് കൊണ്ട് അപ്ലൈ ചെയ്താൽ ബോട്ടിൽ തന്നെ പെയിൻ്റ് ഉള്ളതാണ് വിചാരിക്കുന്നത്, അത്രയും പെർഫെക്റ്റ് ലുക്ക് കിട്ടും പറഞ്ഞായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സ്പോഞ്ച് വെച്ചിട്ട് ഈ പെയിൻറ്റിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്ലൈ ചെയ്ത് ഉണങ്ങണേക്ക് മുമ്പ് തന്നെ, പെയിൻറ്റ് ഉണങ്ങണേക്ക് മുമ്പ് തന്നെ സെലോ ടേപ്പ് മാറ്റിയിരിക്കാം. നമുക്ക് പെയിൻ്റ് അടിച്ചിട്ട് കാണാം. അപ്പോൾ നമ്മൾ ബോട്ടിൽ ശരിയാക്കി പെയിൻ്റ് അടിച്ച് വെച്ചിട്ടുണ്ട്. 2 കോട്ട് കൊടുത്തു കേട്ടോ, എന്നിട്ട് ശരിയായില്ല. ഇനി നമ്മൾ കയ്യിലൊന്നും നനവില്ലാതെ വെള്ളമൊന്നും ഇല്ലാണ്ട് ഡ്രൈ ആയിട്ടുള്ള ഹാൻഡ്സ് കൊണ്ട് ഈ സെലോ ടേപ്പ് ഒട്ടിച്ചത് മാറ്റി മാറ്റി കൊടുക്കുക. അപ്പോൾ അവസാനം മാറ്റി മാറ്റി വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താ സംഭവിച്ചതെന്ന്. എൻ്റെ കയ്യിൽ അത് വലിച്ച് ഇളക്കാനുള്ള ടൂൾസ് ഇല്ലാത്ത കാരണം ഞാൻ കത്രിക വെച്ച് ഇങ്ങനെ ലോക്ക് ചെയ്തിട്ടുണ്ടോ, ഇങ്ങനെ പയ്യെ വലിച്ച് ഇളക്കും. അപ്പം ഇച്ചിരി കൂടി ടൂൾസ് ഇല്ലെങ്കിലും ചെയ്യാൻ പറ്റും. ഇത് കണ്ടില്ലേ, നമ്മൾ കത്രി കൊണ്ട് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പൊ നമ്മള് ബോട്ടില് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ 3 കോട്ട് ഗ്രീൻ പെയിന്റ് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ അതിന്റെ ശരിക്കുള്ള രീതി കണ്ടില്ലേ, നല്ല രസമുണ്ട് കാണാനായിട്ട്. ഞാൻ ഇച്ചിരി കൂടി പെയിന്റ് ഒക്കെ ഒന്ന് കളഞ്ഞ് ലെവലാക്കി എടുത്തിട്ടുണ്ട്. അപ്പൊ ശരിക്കും എന്റെ കളർ ഒരു ഗ്രീൻ കളറാണ് കേട്ടോ. അപ്പം ഇതായിരിക്കും, ഇങ്ങനത്തെ ലുക്കായിരിക്കും കിട്ടുന്നത്. ഇനി നമുക്ക് വേണ്ടത് ഒരു ഓറഞ്ച് ആൻഡ് വൈറ്റ് അക്രിലിക് കളേഴ്സ് എടുത്തിട്ടുണ്ട്. ഓറഞ്ച് ഫാബ്രിക് കളേഴ്സ് ആണ് കേട്ടോ ഞാൻ യൂസ് ചെയ്തത്. ഇനി ഞാൻ ഒരു വൈറ്റ് പെയിൻറ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനൊരു പഴയ ഒരു പെയിൻറ്റിങ് ബ്രഷ് എടുത്തിട്ടുണ്ട്, അതിൻ്റെ തുമ്പാണ് നമുക്ക് ആവശ്യം വരുന്നത്. ഇനി പെയിൻറ് നല്ലോണം ഷെയ്ക്ക് ചെയ്തെടുത്തിട്ട് ഈ ഒരു ലൈൻ, ഈ ഒരു ലൈൻ ഇങ്ങനെ അങ്ങനെ അങ്ങനെ മാറി മാറി ഓരോ ഡോട്ട്സ് ഇട്ട് കൊടുക്കുക. ഈ ഒരു വര കണ്ടില്ലേ നിങ്ങൾ, അപ്പം ഈ ഒരു വരയിൽ ഒരു വൈറ്റ് ഡോട്ട്, പിന്നെ ഒരു ഡിസ്റ്റൻസ് ഇട്ട് ഒരു വൈറ്റ് ഡോട്ട്, അങ്ങനെ അങ്ങനെ ഡോട്ട്സ് കൊടുക്കുക. ഇങ്ങനെ ഡിസ്റ്റൻസ് ഇട്ടിട്ടിട്ട് ഫുൾ ആ സ്പേസ് ആണ് അടുത്തൊക്കെ കവർ ചെയ്തെടുക്കുക. അപ്പം നമ്മുടെ ബോട്ടിലായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഡോട്ട്സ് ഒക്കെ ഇട്ട് കൊടുത്തു. അപ്പം നിങ്ങളുടെ ഇഷ്ടം പ്രകാരം ഡോട്ട്സ് ഒക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പം ഈ ഒരു ഡോട്ട്സ് കാണാൻ ഇച്ചിരി കൂടി ഭംഗിയുണ്ടാവും. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ബോട്ടിലായിട്ട്. സോ സിമ്പിളാണ്. അപ്പം ഇവിടെ ചുമ്മാ ഇരിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചാൽ ഞാൻ ഡോട്ടും കൂടി ഇട്ട് കൊടുത്ത്. അപ്പോൾ ഡോട്ടും കൂടി ഇട്ട് കൊടുത്തപ്പം ശരിക്കും സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഈ ഒരു ഡോട്ടിൻ്റെ കളർ ഐഡിയ ജിൽസി ആൻറ്റിയുടെ ആണ് കേട്ടോ. അപ്പോൾ ഈ ഡോട്ടിൻ്റെ കളറൊക്കെ എനിക്ക് പറഞ്ഞു തന്നത് ജിൽസി ആൻറ്റിയാണ്. അപ്പോൾ ജിൽസി ആൻറ്റി പറഞ്ഞ പ്രകാരം ചെയ്തപ്പം നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എനിക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഷെയർ ആൻഡ് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ് ഡിയർ. ബൈ ബൈ.